കർണാടകയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ്. കേരളത്തിൽ നിന്നും 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈൻ വേണ്ട. This news brought to you by കർണാടകയിൽ പരീക്ഷ എഴുതാൻ കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈനിൽ ഇളവ്. 3 ദിവസത്തിനകം തിരിച്ചു പോകുന്നവർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കർണാടക സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. കോവിഡ് രഹിത സർട്ടിഫിക്കറ്റുമായി രക്ഷിതാക്കളിൽ ഒരാളോടൊപ്പമെത്തി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. 3 ദിവസത്തിനകം കർണാടകയിൽ തങ്ങാൻ പാടില്ല. ഈ മാസം നടക്കുന്ന വിവിധ പരീക്ഷകൾ പരിഗണിച്ചാണ് കർണാടക സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ നിന്ന് 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്കും ക്വാറന്റൈൻ ആവശ്യമില്ല. ഇതിനു പുറമെ മരണം, ചികിത്സ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കെത്തുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, കർണാടക വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അടിയന്തര യാത്രകൾക്കും വിമാനയാത്രകൾക്കും എത്തുന്നവർ എന്നിവർക്കും ഇളവ് ബാധകമാണ്. വാക്സിൻ എടുത്തവരടക്കം എല്ലാവർക്കും കർണാടകയിൽ പ്രവേശിക്കാൻ 72 മണിക്കൂറിനിടയിലെ RT-PCR രേഖ വേണം. എന്നാൽ കർണാടകയിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് ബാധകമല്ല. അവർക്ക് 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നെത്തുന്ന എല്ലാവരും 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത്.